നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി മുകളിൽ ഉള്ള ഒരു മലയിലാണ്. തൊട്ട് പുറകിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എവിടെ നിൽക്കുന്നത്. കുടജാദ്രിയിൽ സർവജ്ഞപീഠം, നമ്മളുടെ ജഗദ്ഗുരു ആദിശങ്കരൻ തപസ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഈ വീഡിയോയുടെ ഇൻട്രോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ടൊന്ന് ഞാൻ വന്ന വഴി ഒന്ന് കണ്ടിട്ട് വരും. നല്ല ഭംഗിയാണ്. അതെ, ആരിപ്പണ്ട് റെഡി ആയിരിക്കും. ആരിപ്പണ്ട് മുടിയൊക്കെ ഇനി ഒന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതെ, ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഓരോരുത്തരുണ്ട്, ഇനി അച്ചായിയൊക്കെ വരാനുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഇന്ന് രാത്രി കഴിക്കാനുള്ളത്. അപ്പോൾ ഓരോരുത്തരൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. അമ്മ കുളിച്ച് കഴിഞ്ഞു, ആരിപ്പണ്ണ് റെഡിയായിക്കൊണ്ടിരിക്കുക. എൻ്റെ ബാഗുകളാണ് ഇരിക്കുന്നത്, ക്യാമറയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. മാസ്ക്, അവിടെ മഴ ഉണ്ടാവോ ഇല്ലയോന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ദേവിയെ കാണാൻ വേണ്ടി അങ്ങ് അങ്ങ് എവിടെയാണ് പോകുന്നത്? ആദ്യം എവിടെയാണ്? കൊല്ലൂർ. അതെ, കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അപ്പം മിക്കവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരിക്കും. കാരണം അത് മാത്രമല്ല ട്രക്ക് ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ട്രക്കിംഗ് സ്പോട്ടുകളിലൊന്ന് തന്നെയാണ് കുടജാദ്രിമല. അപ്പോൾ അവിടെ കയറാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണം. അത് അടിപൊളി ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാക്കി കഥാപാത്രങ്ങളൊക്കെ എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഒന്ന് എത്തിയിട്ട് എന്നിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. സുഹൃത്തുക്കളെ, അച്ചായി ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അച്ചായി അങ്ങ് പെരുമ്പാവൂർ നിന്നാണ് വരുന്നത്. അവിടെ മഴ ഉണ്ടായിരുന്നോ അച്ചായി? നല്ല മഴയായിരുന്നോ? ആണോ? ഓട്ടോറിക്ഷയിലേ വന്നാ? അവിടെ കലൂരിൽ നിന്ന് ഓട്ടോ എടുത്താ? ആ ഓക്കെ. അപ്പോൾ അച്ചായി കലൂരിൽ നിന്ന് ഓട്ടോ എടുത്ത് എത്തിക്കഴിഞ്ഞ്, ആ അപ്പോൾ നമ്മളുടെ അനുവും കൂട്ടരും, അനു സുനീഷ് അവരുടെ അച്ഛനും അമ്മയും അവരെയൊക്കെ എത്താനുണ്ട്. അപ്പോൾ അവരെയൊന്നും നമ്മളുടെ ഈ വീഡിയോയിൽ ഇതുവരെ കണ്ടിട്ടില്ല. മുമ്പ് ഞങ്ങൾ ആദ്യം ഒരു ട്രിപ്പ് എടുത്തിരുന്നത് അത് പഴനി, മധുര, രാമേശ്വരം, മറ്റേ ധർമ്മസ്ഥലം എന്നൊക്കെ പറഞ്ഞ ആ റൂട്ടിലേക്കാണ്. അപ്പോൾ ആ റൂട്ടിൽ പോയപ്പോഴത്തേക്കും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും നമ്മളുടെ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ട്രാവൽ വീഡിയോ ആയിരിക്കും ഫാമിലിയായിട്ട്. ഇനി അടുത്തത് തന്നെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ഉടനീളം നല്ല നല്ല കാര്യങ്ങൾ കാണുകയും ചെയ്യാം. അപ്പൊ അറണ്ണു അച്ചയൊക്കെ എത്തിയല്ല. എന്തുണ്ട്? അറണ്ണു കമോൻ, എന്തോരം മുട്ട എന്താണെന്ന്? പണ്ട് നമുക്ക് വീട്ടിലിടാം, ഇപ്പൊ തൽക്കാലത്ത് ഇപ്പൊ ഇവിടെ ഇട്, ഒതുക്കി ഇട് ഇവിടെ. എന്റെ മാവനിപ്പോ മറ്റേ കാറും കൊണ്ടുപോകും. അപ്പൊ അങ്ങടെ കത്തിട്ട് കയറ്റാം. ഏത് വന്നിട്ടേ വരുള്ളൂ. ബാബാ ബാമി കേറി. അപ്പൊ എന്നത്തെയും എന്ന പോലെ തന്നെ നമ്മളുടെ കുന്നത്തിലെ ജോമറേട്ടൻ്റെ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 14 സീറ്റിൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് കൊടുജാദ്രി അല്ലെങ്കിൽ കൊല്ലൂരേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. സുനീഷിൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ ചിറ്റ, അനുവിൻ്റെ മോൻ, അർണവൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ലൊരു യാത്രയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു ഗംഭീര വിഷ്വൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള കുറേ നല്ല കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളുടെ ഇന്നത്തെ സഹയാത്രികൻ ഡ്രൈവർ ചേട്ടൻ പവി ചേട്ടനാണ്. പവി ഫുൾ നെയിം എങ്ങനെയാണ്? ഓക്കെ. അപ്പം എല്ലാവരും ഞാൻ ഇറക്കി കയറാം. ജോമറേട്ടൻ്റെ ഡ്രൈവേഴ്സ് എല്ലാവരും എപ്പോഴും ഞങ്ങളിപ്പം വരുന്നത് പ്രവീൺ ചേട്ടനാണ്. അത് ഞാൻ ചോദിച്ചത് ഇന്ന് ആരാ വന്നതെന്ന് ഞാൻ ചോദിച്ചത്. വെള്ളങ്ങണിയുണ്ട്. അപ്പോൾ ഒത്തിരി വട്ടം ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പ്രവീൺ ചേട്ടനായിരുന്നു. ട്രിവാൻഡ്രം ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജോമറേട്ടൻ്റെ ഡ്രൈവേഴ്സിലുള്ള എല്ലാവരും ഒത്തിരിയുണ്ട് നമ്മളുടെ. കുറേ പുതിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ മൈസൂർ, അതായത് കർണാടക, മൈസൂർ, വയനാട് അങ്ങനെ ഒരു ട്രിപ്പ് നടത്തിയത്. 10 സീറ്റിൻ്റെ വണ്ടി. ജിഫൻ പിന്നെ എബ്രോഡ് പോയിരുന്നു. ബസ്സിലാണ്? ഓക്കെ. അപ്പം ബസ്സിൽ നമ്മളുടെ മറ്റേ കുക്കാരാണ്. കുക്ക് കുക്ക് ബസ്സില ആണാ? കൊള്ളാം. പുള്ളി ഓളിനോളാണ്. ശരി, അതേ. നമ്മളുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി നേരെ എടപ്പള്ളി അമ്പലം കൂടി നിർത്തണം. വിഘ്നേശ്വരന് നാളികേരം ഉടച്ചിട്ട് വേണം യാത്ര മുമ്പോട്ട് പോകാൻ. വിഘ്നങ്ങളൊന്നും ഉണ്ടാകരുതല്ലോ.
അപ്പൊ ഇനി ഇടപ്പള്ളി അമ്പലം എത്തിയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഇടപ്പള്ളിയിലുള്ള പാലസ് ടെമ്പിളിൽ കയറി ഗണപതിഭവനെ കണ്ട് നാളികേരം ഉടച്ചു അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സെൻറ് ജോർജ് പുണ്യാളൻ്റെ അടുത്തെത്തി. അവിടെയും നമ്മൾ ദക്ഷിണ ഇട്ടു. പ്രാർത്ഥിച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങളത് 10 മണിയായപ്പോഴത്തേക്കും പരപ്പനങ്ങാടി എത്തി. പരപ്പനങ്ങാടി ഇത് പുറകിൽ നമ്മളുടെ വണ്ടി കിടപ്പുന്നുണ്ട്. അപ്പോൾ പരപ്പനങ്ങാടിയിൽ വെച്ച് ഇത് പെട്രോൾ പമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഇതിനു വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആകാനായിട്ട് പോയിരിക്കുകയും അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് എത്തിയേക്കട്ടെ. അപ്പോൾ അതേ ഇതാണ് സ്ഥലം, പെട്രോൾ പമ്പിലാണ് നമ്മളെടുത്തത്. ഞങ്ങളെപ്പോഴും മിക്കപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പഴനി മധുര രാമേശ്വരം ഒക്കെ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് രാത്രി ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ആദർശം ആരെയൊക്കെ ഫ്രഷപ്പായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡിൽ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അത് പെട്രോൾ പമ്പിൻ്റെ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആര്യപ്പെണ്ണും ആദർശനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട അതിൽ പപ്പടമൊക്കെ ഇട്ട് കൊടുത്ത് പുളിശ്ശേരിയും തൈരും ഒക്കെ കുഴിച്ചാണ് രാത്രി ആര്യപ്പെണ്ണൊക്കെ കഴിക്കുന്നത്. ഗൈസ് വാവ് വാവ് തൈര്, രാത്രിയിൽ തൈര്, ആര്യപ്പെണ്ണേ സൂപ്പർ. അപ്പതേ അവിടെ എല്ലാവർക്കും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഒഴിഞ്ഞ പെട്രോൾ പമ്പിൻ്റെ അടുത്തൊക്കെ പെട്രോൾ പമ്പിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചോളാൻ അങ്ങനെ ഒരു അവസരം തരും. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇരുന്ന വെച്ചാൽ ചേട്ടൻ നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നു, വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് അപ്പോൾ രാത്രി 10:08 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ആര്യപ്പെണ്ണേ സൂപ്പർ. പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആദർശേ സൂപ്പറാണോ? അടിപൊളിയല്ലേ? പൊളിയാണ് പൊളി. സമയോ? സമയം ഇപ്പൊ 10:10 ആവുമ്പോൾ. കഴിച്ചോ? കഴിച്ചോ? അതൊക്കെ അത് ഇതൊക്കെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട് അവര്. അപ്പൊ കഴിച്ചോ കേട്ടോ. അപ്പൊ അതെ അവിടെ എല്ലാവർക്കും ഭക്ഷണം, ചിലവർ പൊതിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ചിലവർ ഭക്ഷണം എടുത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതെ അർണവും എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഒപ്പം കഴിക്കാനായിട്ട്. അർണവും നനയാത്ത സ്ഥലത്തിരുന്നോ? നടുക്കിരുന്നോ? അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? ഇരുന്നോ? അവിടെ ഇരിക്കൂ. വെരി ഗുഡ്. അർണവ് വാരി കഴിക്കൂലേ? എന്നാ വാരി കഴിക്കേ. എന്താ ഇത്? അതൊരു ഇതിനു വേണ്ടി, സ്റ്റാമിനക്ക് വേണ്ടി, സ്റ്റഡിക്ക് വേണ്ടി വെച്ചതാ. കൊച്ചു മടിയിൽ വെക്കും, താഴെ കളയാതെ കഴിക്കും കേട്ടോ. അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? ആര്യപ്പെണ്ണ അവിടെ ഇരുന്നു ഒട്ടും. എന്നാ അവിടെ വെച്ചോടോ, ചോദിക്കാൻ പറ്റില്ല. കൊച്ചിന് പൊക്കൂല്ല. കഴിച്ചോ? അപ്പൊ അച്ഛ സുനീച്ച ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചോ? ഞാൻ കഴിക്കാം. ഏ അമ്മ അമ്മച്ചിക്ക് ഇതേ കറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഹൈ ഹൈ ഹൈ, എന്ത് രസം! അതെന്ത് കറിയാ? ഹൈ കോവക്ക, നല്ല കോവക്കയാണ്. അപ്പൊ അതെ ഇതാണ് നമ്മൾ ടോൾ ഗേറ്റ്. ഇവിടെ എത്രയാണ് കത്തിക്കാൻ പോണത്? 44 rupees ചാർജൻ. ഗുഡ്. എവിടെയാണ് ഇത് ഫാസ്റ്റാഗ് ഓട്ടിച്ച് വെച്ചേക്കണേ? ഓ അമ്മകളിൽ അതാണ് കാണാൻ പറ്റുമോ. അപ്പോൾ ഈ വഴിയിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കർണാടക RTOയുടെ ഓഫീസിലേക്ക് തിരിക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കും. ഇതല്ലല്ല ചായക്കടയും. അപ്പോൾ ഇതേ രാത്രി നല്ല 12 മണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷം നമ്മളിത് കൊല്ലൂരേക്ക് കടക്കുകയാണ്. കൊല്ലൂർ കാട്ടിലൂടെ വനപ്രദേശങ്ങളിലൂടെ ഉള്ള യാത്രയിലാണ്. അപ്പോൾ അടിപൊളി എന്താ പറയുക, നല്ല ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഈ വനപ്രദേശം. ആണ് അപ്പുറത്തും ഇപ്പുറത്തും നല്ല വനങ്ങളാണ്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ റോഡ് നല്ല കണ്ടീഷൻ റോഡാണ്. അങ്ങോട്ടേക്ക് കടക്കുമ്പോഴത്തേക്കും ഒരു ആർച്ച് കാണും, പ്രധാനമായ ആർച്ച്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള വഴി കറക്റ്റായെന്ന് സാരം. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പുറപ്പെട്ടതാണ്. ഇന്നലെ വൈകിട്ട് നാളെ 5 മണി കഴിഞ്ഞ് വെളുപ്പിന് ഇവിടെ 5 മണിയായപ്പോഴത്തേക്കും ബോർഡർ ഏകദേശം എത്തി.
അവിടെ നിന്ന് ഓടി ഇപ്പോഴേ സമയം 7:30 ആയപ്പോഴത്തേക്കാണ് കൊല്ലൂരെത്തിയത്. അപ്പം അത്രയും നല്ല ഗംഭീര ഓട്ടമാണ് നമ്മുടെ ചേട്ടൻ പൈച്ചേട്ടൻ നന്നായിട്ട് ഓടിച്ചു. ഉറങ്ങാതിരുന്ന് ഞങ്ങളെയൊക്കെ ഓടിച്ച് ഓട്ടിച്ച് ഓട്ടിച്ച് ഇവിടുമ്പോൾ എത്തിച്ചു. നമുക്ക് മൂകാംബിക ടെമ്പിളിലേക്ക് എത്താനായിട്ട് ഏകദേശം കാട്ടിലൂടെ 21 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ടെമ്പിളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആർച്ച് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 21 കിലോമീറ്ററോളം വനപ്രദേശമാണ് മുഴുവനായിട്ട്. അപ്പോൾ മാനും കടുവകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ സൈൻ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാട്ട് പോത്ത് അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ സമയമൊക്കെ കാണിച്ചിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ബട്ടർഫ്ലൈസ് ആനയൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ ഒരു ഇതൊക്കെ ബോർഡ് കാണിച്ചിട്ടുണ്ട്. ആനയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ബട്ടർഫ്ലൈ അത് വേറെ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന് പറഞ്ഞൊരു കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു കോട്ടേജ് ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇപ്പം എന്താ പെർ ഹെഡ് 4000-2000 രൂപയൊക്കെയാണ് റേറ്റ് പറഞ്ഞേച്ചത്. അപ്പോൾ മൂകാംബിക ടെമ്പിളിൽ വരുന്ന ആളുകൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും കാട്ടിൻ്റെ ഉള്ളിലുള്ള യാത്ര. അപ്പോൾ കാട് കാണാത്ത ആളുകൾക്കൊക്കെ വളരെ അത്ഭുതകരമായ ഒരു യാത്രയായിരിക്കും. കാരണം ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര എന്താ വനങ്ങളാൽ തിങ്ങിപ്പൊട്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. തേക്കും ഊട്ടിയും എന്ന് വേണ്ട സകല സാധനങ്ങളും. അപ്പോൾ ഇടക്കിടക്ക് ചീവീടിൻ്റെ ശബ്ദമൊക്കെ എല്ലാം കേൾക്കുന്നു. പാമ്പുകളൊക്കെ ഉണ്ടെന്നുള്ളൊരു സൈൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. കുറച്ച് നേരം മുമ്പ് നമ്മൾ കേരളത്തിലെ ഒരു വണ്ടി കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇനിയൊരു 8 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ആ മയിൽക്കുറ്റിയുടെ ഒരു ഇത് കാണിക്കുന്നത്. 8 കിലോമീറ്ററാണ് തോന്നുന്നത്. അതായത് ഡ്രൈവ് സ്ലോലി എന്ന് പറയണം, ആക്സിഡൻറ്റ് സോണാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ട്രെയിനിനൊക്കെ വരുന്ന ആളുകളൊക്കെ കൂടുതലെന്ന് വെച്ചാൽ പൈന്തൂര് ഇറങ്ങും. പൈന്തൂര് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടെമ്പോ ട്രാവലറോ മറ്റുള്ളതൊക്കെ വിളിക്കും. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ട് അമ്പലത്തിൽ ദർശനം നടത്തി കൊണ്ടുവരാൻ പറ്റിയ ആളുകളൊക്കെ അവിടെയുണ്ട്, ആ സ്ഥലത്തുണ്ട്. അപ്പോൾ അവരായിട്ട് നമുക്ക് നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വരാമെന്നാണ്. ഇപ്പോൾ എഴുത്തിന് എഴുതാനാണെങ്കിലും അരങ്ങേറ്റത്തിനാണെങ്കിൽ പോലും അവർ നമ്മളെ നന്നായിട്ട് സഹായിക്കും. മലയാളികളെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും അവധി ദിവസം വളരെ നമ്മളുദ്ദേശ സ്ഥലം എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകേണ്ട പ്രധാന കവാടം. ഇനി വളരെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. ഇവിടെ എല്ലായിടത്തൊക്കെ ഒരു ക്ഷേത്രമുണ്ട്. ആ സ്ഥലങ്ങളൊരു മറ്റേ അരവിന്ദൻ്റെ അതിഥികളിൽ കാണിച്ചിരിക്കുന്ന ഒരു ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ടതിന് ശേഷം ഞാനും ശിവരാജേട്ടനും കൊണ്ട് പ്ലാൻ ചെയ്ത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ ആ സിനിമ ഇറങ്ങി ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തിയായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര അനുഭവം തന്നൊരു സിനിമയാണ്. കാരണം ആ കുടജാതിരി മലയും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പാട്ടുകളാണെങ്കിലും ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ദിനം ഡെയിലി ബേസിസിൽ ദേവീനെ കണ്ട് വണങ്ങിയായിരിക്കും അവർക്ക് ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ഇത് തോന്നുന്നു കേട്ടോ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡൊക്കെ, ബസ് സ്റ്റാൻഡിൽ. ഫോട്ടോ നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കടാ അവിടെ. ഇല്ല, ഇവിടെയൊന്നും ഹോട്ടലില്ല, ഹോട്ടലൊക്കെ അങ്ങോട്ട് പോകണം. അമ്പലത്തിനടുത്ത് തന്നെയാണ്. ഇതൊക്കെ മുഴുവൻ വനപ്രദേശമാണ്. ഇങ്ങനൊന്നും ഹോട്ടൽസ് ഒന്നും ഉണ്ടാവില്ല. കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഈ വഴി കൂടി നേരെ ചെന്നെത്തി
തൊട്ട് തന്നെയാണ് നമ്മുടെ ദേവീക്ഷേത്രം. ഇവിടെ തൊട്ടാണ് നമ്മളുടെ ഇതൊക്കെ ഉള്ളത്. എന്താണ് കൈരളി റെസിഡൻസി, ഒത്തിരി ഒത്തിരി ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. നന്ദന റെസിഡൻസി, ദേവ് സ്കൂൾ, മയൂര, ഇതാണ് പറഞ്ഞത് മയൂര. മയൂര നമുക്കുള്ള സ്ഥലം ഇതാണ്. മൂകാംബിയിലെത്തിയത് കൊടുജാദ്രി കയറാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അതെ, അവര് പുറകിലുണ്ട്, ഒരു വണ്ടി കൂടി ഉണ്ട്. ഞങ്ങൾ മൊത്തം 14 പേരാണ് ഇന്നത്തെ യാത്രയിൽ. അറിഞ്ഞോ, ഒരു ഹായ് പറയുന്നു. നമ്മുടെ വണ്ടി ഇപ്പൊ ഇവിടെ വരും. അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഒരു ടീമും കൂടി ഉണ്ട്. അപ്പൊ അനു, സുനീഷ്, അച്ചായി, അച്ഛൻ, അതേവിടെ ഫ്രണ്ടിൽ ശ്യാമള അമ്മ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പുറകിലാണ് നമ്മുടെ ദേവീക്ഷേത്രം. അടിപൊളി. ഇതിപ്പോ സാധാ റോഡിലാണ് നമ്മൾ പോകുന്നത്. ഈ കുറച്ചും കൂടി കഴിയുമ്പോ സ്ഥിതി അടിപൊളിയാവും. അടിപൊളിയാവും, അടിപൊളി.